നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നോടുള്ള പക രണ്ട് പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയതാണെന്ന് ജനപക്ഷ നേതാവും മുൻ എം എൽ എ പി സി ജോർജ് തനിക്ക് വി എസ് അച്യുതാനന്ദനോടുള്ള ആത്മബന്ധമാണ് പിണറായിക്ക് തന്നോടുള്ള പകയ്ക്ക് കാരണമെന്നും പി സി ജോർജ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു പിണറായി ഭയദത് വി എസിനെയും വി എസിന്റെ ജനകീയതയുമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി ആധിപത്യം ഉറപ്പിച്ച് അന്ന് മുതൽ ഇവിടെ കമ്മ്യൂണിസം മരിച്ചു പിണറായിസമാണ് നടപ്പിലാവുന്നത് വി എസ് ഇന്ന് ആരോഗ്യവാനായിരുന്നുവെങ്കിൽ പിണറായിയുടെ രാജി ആദ്യം ആവശ്യപ്പെടുക അദ്ദേഹമായിരിക്കുമെന്നും ജോർജ് പോസ്റ്റിൽ പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രതികാര ബുദ്ധിയുടെ രണ്ട് പതിറ്റാണ്ട് ബഹുകേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് എളിയവനായ പി സി ജോർജിനോടുള്ള പകയും പ്രതികാരവും തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുകളിലായി പിണറായി പകയാണ് ഇന്ന് ഒരു സാധാരണ പൊതുപ്രവർത്തകനായ എന്റെ പിന്നാലെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പോലീസും കേസും കോടതിയുമായി നടക്കുന്നത് ഇതിൻ്റെയൊക്കെ ആരംഭം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം നായനാർ മന്ത്രിസഭയിൽ മന്ത്രി കസാരയിൽ ശേഷമാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മെടുക്കനായ വൈദ്യുതി മന്ത്രിയാണ് ശ്രീ പിണറായി എന്ന് ഞാൻ ആ കാലയളവിൽ നിയമസഭയിൽ പ്രസംഗിക്കുകയുണ്ടായി എന്നാൽ അതിനുശേഷം നടന്ന ലാവ്ലിൻ ഇടപാടിൽ പിണറായിയുടെ കൈകൾ ശുദ്ധമല്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായം തിരുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി ലാവ്ലിൻ ഇടപാടിൽ സംസ്ഥാനത്തിന് ഭീമമായ നഷ്ടമുണ്ടായി എന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് പിണറായി വിജയനെതിരെ പാർട്ടിയിൽ തന്നെ ഒരു പ്രബല വിഭാഗം സാക്ഷാൽ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ചേരിതിരിയുന്ന സാഹചര്യം ഉണ്ടായി വി എസുമായി എനിക്കുള്ള ബന്ധവും എന്റെ ചില സ്റ്റെമൻഡസും കൂട്ടി വായിച്ച പിണറായി അന്ന് മുതൽ എന്നെ ശത്രുപക്ഷത നിർത്തി തുടങ്ങി അവിടെ തുടങ്ങുന്നു എന്നോടുള്ള പിണറായി പകയുടെ ആദ്യ അധ്യായം രണ്ടായിരത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിച്ചത് സഖാവ് വി എസ് വി എസിനൊരു ജനകീയ മുഖമില്ലാതിരുന്ന കാലം വി എസ് ഒരിക്കലും കേരളത്തിലെ മുഖ്യമന്ത്രിയാവരുതെന്ന തീരുമാനം ചുറപ്പിച്ച മട്ടിലായിരുന്നു മലയാളികൾ ശക്തമായ ഇടതുവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചു നൂറ് സീറ്റിൽ വിജയിച്ചു യു ഡി എഫ് അധികാരത്തിൽ തൊടുപുഴയിൽ പി ജെ ജോസഫ് വരെ പരാജയപ്പെട്ടു ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രണ്ടേ രണ്ട് എം എൽ എ മാർ കുട്ടനാട് നിന്ന് കെ സിയും പൂഞ്ഞാറിൽ ഞാനും വി എസിനൊപ്പം അടിയുറച്ചു നിന്ന് ഞാൻ അദ്ദേഹത്തെ മതികെട്ടാൻ ചോലയിലും മൂന്നാറിലും എത്തിച്ചു പല വമ്പന്മാരുടെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു പിന്നീട് കേരളം കണ്ടത് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയ നേതാവുമായിട്ടുള്ള സഖാവ് വി എസിന്റെ പരകായ പ്രവേശമായിരുന്നു സി പി എമ്മിലെ വിഭാഗീയത കൊടുമ്പിരി കൊണ്ട് തുടങ്ങിയ കാലവുമായിരുന്നു അത് കേരള കോൺഗ്രസുകാരനായ ഞാൻ വി എസിനു വേണ്ടി പക്ഷം പിടിച്ചത് പലരെയും പ്രത്യേകിച്ച് പിണറായി വിജയനെ ചോടിപ്പിച്ചു ഇതേസമയം തന്നെ ജോസഫ് ഗ്രൂപ്പിലും എനിക്കെതിരെ പടയൊരുക്കം ആരംഭിച്ചു പാർട്ടി പിടിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുവെന്ന് ഔസൈപ്പച്ചനെ തെറ്റിദ്ധരിപ്പിച്ച് എന്നെ പുകച്ചു പുറത്തു ചടിച്ചു മുൻ മന്ത്രി ജോൺസാറും മുൻ എം എൽ എ ഈ വർഗീസ് എന്ന ഇപ്പ ചായനും എന്നോടൊപ്പം നിന്ന് കേരള കോൺഗ്രസ് സെക്യുലർ രൂപീകരിച്ചു വി എസിന്റെ പിന്തുണയിൽ എൽ ഡി എഫിൽ തന്നെ തുടർന്നു ഈ കാലയളവിൽ നടന്ന സി പി ഐ എം ജില്ലാ സമ്മേളനങ്ങളിൽ പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികൾ വി എസിന്റെ ഒപ്പം നിൽക്കുന്ന സാഹചര്യം പിണറായിയെ സംബന്ധിച്ച് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവിടെയും എനിക്കെതിരെ പിണറായിയുടെ പക്കൽ മൊഴി കൊടുക്കുവാൻ ജോസഫ് ഗ്രൂപ്പിലെ ചിലർ ഉണ്ടായിരുന്നു പിണറായിക്ക് എന്നോട് പക കൂടിക്കൂടി വന്നു അതിന്റെ ഫലമായി രണ്ടായിരത്തി ആറിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഔസേപ്പച്ചനും പിണറായി വിജയനും ചേർന്നു ഈ പച്ചയനെ അടർത്തിയെടുത്ത് പാർട്ടി വീണ്ടും പിളർന്നു വരുത്തി തീർത്തു എനിക്ക് സീറ്റ് നിഷേധിക്കും ഒരു ശ്രമം നടത്തി അപ്പോഴും ജില്ലാ കമ്മിറ്റിയും എനിക്ക് വേണ്ടി വാദിച്ചു പൂഞ്ഞാറിൽ ഞാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അവിടം കൊണ്ട് പകയുടെ രണ്ടാം അധ്യായം തീർന്നു എന്ന് ഞാൻ വിചാരിച്ചുവെങ്കിലും അടുത്ത ഭാഗം പിണറായി തുടങ്ങി ഞാൻ മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്ന വി എസ് നിർബന്ധം പിടിച്ചെങ്കിലും പിണറായി ശക്തമായി എതിർക്കുകയും ഒറ്റ എം എൽ എ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കരുത് എന്നൊരു തീരുമാനം സി പി എം സെക്രട്ടേറിയറ്റ് എടുക്കുന്ന സാഹചര്യം വരെയുണ്ടായി പിന്നീട് എന്റെ ആരോപണങ്ങളിൽ പി ജെ ജോസഫും കുരുവിളയും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം വരികയും അതിന്റെ പേരിൽ നിന്ന വ്യാജനെ എന്നെ എൽ ഡി എഫിൽ നിന്നും പുറത്താക്കിയ ശേഷം പാർട്ടി നയം മാറ്റി കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാക്കുന്നതും കേരളം കണ്ടു യഥാർത്ഥത്തിൽ അന്നും പിണറായിയുടെ ഭയം ലാവ്ലെൽ കേസിൽ ഞാനും വി എസും പിണറായിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടോ എന്നതും ജനകീയനായ വി വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുമോ എന്നുമായിരുന്നു എനിക്ക് പിന്നാലെ ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിൽ ലയിച്ചതോടെ ഫലത്തിൽ നാല് നിയമസഭാ സീറ്റുകൾ ഇടതുപക്ഷത്തിന് തോൽവി ഉറപ്പാവുകയും രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു യു ഡി എഫ് മന്ത്രിസഭയിൽ എന്റെ ചില ആരോപണങ്ങളുടെ പേരിൽ മൂന്ന് മന്ത്രിമാർ വയ്ക്കുകയും അതിനെ തുടർന്ന് യു ഡി എഫിൽ നിന്നും പുറത്താകേണ്ടി വരുന്ന സാഹചര്യത്തിൽ എനിക്ക് രാഷ്ട്രീയ അഭയം വാഗ്ദാനം ചെയ്തുകൊണ്ട് പിണറായി മധുരം പുരട്ടി പകയുടെ അടുത്ത അധ്യായം തുടങ്ങി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്റെ കൂടെ കൂട്ടി കോട്ടയം ജില്ലയിലെ പല യു ഡി എഫ് കോട്ടകളും പിടിച്ചെടുത്തു അടുത്തുവരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിലെ ഇടതു സ്ഥാനാർത്ഥിയായി എന്നെ ഇടതു പ്രവർത്തകർ അവരോധിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ അവിടെയും പിണറായിയുടെ പക വിജയിച്ചു എനിക്ക് സീറ്റ് നിഷേധിക്കുകയും സ്വതന്ത്രനായി മത്സരിച്ചെനിക്കെതിരെ പ്രചാരണത്തിന് മൂന്ന് തവണ പിണറായി പൂഞ്ഞാറിലെത്തുകയും വരെ ചെയ്തു ഇടതു ഇടതുമുന്നണിക്ക് പൂഞ്ഞാറിൽ കെട്ടിവച്ച ക്യാഷ് നഷ്ടപ്പെടുകയും ഞാൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രിയായെങ്കിലും പിണറായിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു പിന്നീട് ശബരിമല വിഷയത്തിൽ വിശ്വാസികളോടൊപ്പം നിന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഹിറ്റ് ലിസ്റ്റിൽ എന്റെ പേര് ഒന്നാമതായി പിന്നീട് സംഘടനകളെ കൂട്ടുപിടിച്ച് ഒരു സമുദായത്തെ എനിക്കെതിരാക്കി പൂഞ്ഞാറലിന്റെ പരാജയം ഉറപ്പാക്കാൻ പിണറായിക്ക് സാധിച്ചു തീവ്ര സംഘടനകൾ വഴി സമുദായ പ്രീണനം നടത്തി തിരഞ്ഞെടുപ്പുകൾ ജയിച്ച ആവേശത്തിൽ തൃക്കാക്കരയിലും അതേതന്ത്രം പ്രയോഗിച്ച് നൂറ് സീറ്റ് നേടി കസാരിൽ അമർന്നിരിക്കാൻ പിണറായിയും ഫലസബൂബക്കർ നയിക്കുന്ന സ്ട്രാറ്റജി മാനേജ്മെന്റ് ടീമും കണ്ടെത്തിയ വഴിയായിരുന്നു എന്റെ രണ്ട് അറസ്റ്റുകളും കോലാഹലവും ആ തന്ത്രം അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്താണ് സ്വപ്ന കോടതിയിൽ രഹസ്യമൊഴി കൊടുക്കുവാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നു തുടങ്ങിയത് തനിക്കെതിരെ സ്വപ്ന മൊഴി കൊടുക്കും എന്നുറപ്പുണ്ടായിരുന്ന പിണറായി ഇതെല്ലാം പി സി ജോർജിന്റെ ഗൂഢാലോചന എന്ന് വർത്തി തീർക്കാൻ സ്വപ്നം മൊഴി നൽകിയ അതേ ദിവസം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നെന്നെ സരതി ഉപയോഗിച്ച് വിളിച്ചു ആ കോൾ റെക്കോർഡിംഗ് അന്ന് തന്നെ ചാനലുകളിൽ കൊടുത്തു ഗൂഢാലോചന തിയറി ഉയർത്തി സൈബർ പോരാളികളെ അടിച്ചുവിട്ടു രക്ഷപ്പെടാനുള്ള പിണറായിയുടെ അവസാന അടവ് മാത്രമായിരുന്നു അതിന്റെ പേരിൽ എനിക്കെതിരെ വീണ്ടും കേസ് മിസ്റ്റർ പിണറായി നിങ്ങൾക്ക് എന്നോടുള്ള പക എനിക്ക് സഖാവ് വി എസുമായിട്ടുള്ള ആത്മബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഭയന്നതും വി എസിനെയാണ് വി എസിന്റെ ജനകീയതയാണ് രണ്ടായിരത്തി പതിനാറിൽ വി എസ് സീറ്റ് നൽകാതെ മാറ്റി നിർത്തിയപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള പ്രകടനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വി എസിന്റെ കണ്ടോൺമെന്റിൽ ഹൗസിൽ നിന്നും എന്റെ പാർട്ടി പ്രവർത്തകർ തുടങ്ങി വെച്ച പ്രകടനമായിരുന്നു അന്ന് നിങ്ങൾ ആഗ്രഹിച്ച മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ ആധിപത്യം മുതൽ ഇവിടെ കമ്മ്യൂണിസം മരിച്ചു പിണറായിസമാണ് നടപ്പിലാവുന്നത് വി എസ് ഇന്ന് ആരോഗ്യവാനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ രാജി ആദ്യം ആവശ്യപ്പെടുക അദ്ദേഹമായിരിക്കും കാരണം ഭാരതത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വി മാത്രമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്